ഐഡിയേഴ്സ്, ഞാൻ മിംഷ. ഇന്നത്തെ വീഡിയോയിൽ ലോറോപെറ്റാലം എന്ന് പറയുന്ന ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റിനെ പറ്റിയാണ്. ഇതിൻ്റെ പ്രൊപ്പഗേഷന്, ഗ്രോയിങ് ടിപ്സ് എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ലോറോപെറ്റാലം എന്ന പേരുള്ള ഈ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് വർഷത്തിൽ പലതവണ പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ്. ഈ ഒരു പ്ലാന്റ് നമുക്ക് ചട്ടിയിലാണെങ്കിലും അതല്ല നേരിട്ട് നിലത്ത് വെച്ച് വളർത്തുകയാണെങ്കിലും ഒക്കെ വളരെ ഭംഗിയായി തന്നെ ഈസിയായി വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. നിലത്താണെങ്കിലും ചട്ടിയിലും ആണെങ്കിലും ഒക്കെ ഇത് നമ്മൾ ബുഷിയാക്കി വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ബുഷിയാക്കി നിർത്തുമ്പോഴാണ് ഇതിന് കൂടുതൽ ലീഫ് കമ്പുകളൊക്കെ ഉണ്ടായി അതിലെല്ലാം നിറയെ പൂക്കളുണ്ടായി വരുന്നത്. ഈ ഒരു ചെടിയുടെ ഇലകൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഡാർക്ക് ബ്രൗൺ കളർ അല്ലെങ്കിൽ ഒരു മെറൂൺ കളറോട് കൂടിയിട്ടുള്ള ലീഫുകളാണ് ഇതിനധികവും വരുന്നത്. പിന്നെ അധികം വെയിൽ തട്ടിനടത്താണ് വെക്കുന്നതെങ്കിൽ, അതായത് നല്ല വേനലിൽ കടുത്ത വെയിൽ തട്ടിനടത്താണ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ ലീഫ് ഗ്രീൻ കളർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ വാട്ടത്തോട് കൂടിയിട്ടാണ് എപ്പോഴും നിൽക്കുക. കടുത്ത വേനലിൽ നിന്ന് ഈ ചെടിയെ സംരക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അധികം പൂക്കളുണ്ടാവാനായിട്ട് കുറച്ച് വെയിലൊക്കെ കിട്ടുന്നത് നല്ലതാണ്. എന്നാലൊരു രാവിലെ ഒരു 11 മണി വരെയുള്ള വെയിലൊക്കെ ആയിരിക്കും ഈ ചെടിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് വേനൽക്കാലങ്ങളിൽ. മഴക്കാലത്താണെങ്കിൽ അത് മഴ കൊണ്ടാലൊന്നും ഒരു കുഴപ്പമില്ലാത്തൊരു ചെടിയാണ്. അപ്പോൾ ആ ഒരു മഴക്കാലമാണെങ്കിൽ നമുക്ക് നേരിട്ട് വെയിലിൽ എത്ര സമയം ഇരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു തണുത്ത അന്തരീക്ഷം ആയതുകൊണ്ട് തന്നെ അതിന് കുഴപ്പമൊന്നും പറ്റില്ല. പക്ഷേ കടുത്ത വേനലിൽ എപ്പോഴും നേരിട്ട് വെയിൽ അധികം തട്ടാത്തിടത്ത് വെക്കുകയാണ്. ഈ പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലുള്ള കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്ന ആ കമ്പുകൾ, അധികം മൂക്കാത്ത കമ്പ് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അത് നേരിട്ട് മണ്ണിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് കിളിപ്പിച്ചെടുക്കാനും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനുമായിട്ട് കഴിയും. നഴ്സറിയിലൊന്നും ഈ ഒരു പ്ലാന്റിന് വലിയ വിലയൊന്നുമില്ല. ഒരു 80 മുതൽ 150 രൂപക്കുള്ളിലായിട്ട് ഇതിൻ്റെ നല്ല തൈകൾ വാങ്ങിക്കാൻ കിട്ടും. വളമൊന്നും ചെറുകാതെ വെറും മണലെടുത്തൊരു കവറിൽ നിറച്ചതിന് ശേഷം അതിലേക്ക് കമ്പ് നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് പിടിച്ചെടുക്കുന്നതായിട്ട് കാണും. പുതിയതായിട്ട് നട്ട് പിടിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു ചട്ടിയിൽ നിന്ന് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റി വെക്കുമ്പോഴും ഒക്കെ 1-2 ആഴ്ച അത് തണലത്ത് തന്നെ വെക്കാനായിട്ട് നോക്കുന്നതായിരിക്കും നല്ലത്. പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം ഇതുപോലെ നന്നായി പൂക്കളുണ്ടാവാനായിട്ട് വളം ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്ത് അത് ചുവട് ചെറുതായിട്ടൊന്ന് ഇളക്കി മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുക. അത് മാസത്തിലൊരിക്കൽ ചെയ്യാം. പിന്നെ നമ്മുടെ കിച്ചണിലെ വേസ്റ്റ്, വെജിറ്റബിളിൻ്റെ എല്ലാം, ഫ്രൂട്ട്സിൻ്റെ എല്ലാം വേസ്റ്റ് ഉണ്ടാവുമല്ലോ, അത് കഞ്ഞി വെള്ളത്തിലിട്ട് വെക്കുക. ആ വെള്ളം ഒരു 3 അല്ലെങ്കിൽ 4 ദിവസത്തിന് ശേഷം നന്നായിട്ട് വെള്ളവുമായി ഡയലൂട്ട് ചെയ്തതിന് ശേഷം അത് ഒഴിച്ചു കൊടുക്കാം. അത് വീക്ക്ലി ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ പിന്നെ NPK വളങ്ങൾ യൂസ് ചെയ്യാം. NPKയുടെ 19:19:19 പൂക്കളുണ്ടാവാനായിട്ട് വളരെ നല്ലതാണ്. 1 ടീസ്പൂൺ NPK എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി ഡയലൂട്ട് ചെയ്തതിന് ശേഷം 15 ദിവസത്തിലൊരിക്കൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. എപ്പോഴും കുറച്ച് മോയ്സ്ചറായിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് ലോറോപെറ്റാലം. അതുകൊണ്ട് തന്നെ ഡെയിലി നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വേനലിലാണെങ്കിൽ പറ്റുമെങ്കിൽ 2 നേരം തന്നെ നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ചെടിക്ക് ഡാമേജ് ആവാനും ചെടി നശിച്ചു പോകാനും ഉള്ള സാധ്യത ഏറെയാണ്. മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, കുറച്ച് എല്ലുപൊടി ഇതെല്ലാം കൂടി ഉള്ള ഒരു പൊടി മിക്സാണ് ചെടി നടാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വർഷത്തിൽ പല തവണ പൂക്കളുണ്ടാവുന്ന ഈ ഒരു പ്ലാന്റ് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ നട്ടു വളർത്താവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരേക്കും ചിൽഡ്രൻ ബൈ ബൈ.